വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടനിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്വാനം കുടികളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയുള്ളതായിരുന്നു. വെള്ളായപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ച് നടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പ്രാക്കന്മാരെ, വെള്ളായപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിന്റെ കഞ്ഞിനനവ് കയ്യിൽ തട്ടി. തന്റെ കോടച്ചി ഈ ചോറുപതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസ്സൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസ്സൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായേ, മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം, 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകൾക്കുള്ളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടിയസ്സൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 ഉറുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 ഉറുപ്പികയും 4 അണയും. വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ ഉള്ളു പൊട്ടുന്നു, എന്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തനബി തുണയ്ക്കട്ടെ, നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസ്സൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലി മണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായച്ചോ, അവൾ പറഞ്ഞു. അത്രമാത്രം. നീലിയെ, വെള്ളായപ്പൻ പറഞ്ഞു. അത്രമാത്രം, 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിന്റെ നിറവ്. വെള്ളായപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്ക് ഇറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവന്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ടു വാങ്ങുന്നയിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിന്റെ കോന്തലയഴിച്ചു പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി വെള്ളായപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി. ബഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു.
മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകന് വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. രണ്ടു ചിത്രങ്ങൾ, അവക്കിടയിൽ രണ്ടു പേരുകൾക്കിടയിൽ എന്ന പോലെ, രണ്ടു വാക്കുകൾക്കിടയിൽ എന്ന പോലെ, എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു, കോയമ്പത്തൂർക്കോ? കണ്ണൂർക്ക്, വെള്ളായപ്പൻ പറഞ്ഞു. നാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിജയിച്ചൊന്നുമില്ല, വെറുതെ പോവുകയാണ്. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റി മുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായപ്പൻ തനിച്ചായി. ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന് അതിന്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നു ഉറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയേ മകനെ. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടെടുത്ത് കയറാൻ തുടങ്ങി. ഇത് 1-ാം ക്ലാസ്സാണ് കാരണോരെ. തന്നെ. അപ്പുറത്തെ പെട്ടിയിൽ, റിസർവ്ഡാണ്. തന്നെ. അപ്പുറത്ത് നോക്കിക്കോളൂ കാരണോരെ. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം, എനിക്ക് ഉറങ്ങേണ്ട. ഈ രാത്രിയിൽ എന്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിന്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽത്തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിന്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ടു തിരിച്ചുകൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഷി? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുൻപ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു, കാരണവരെ കട്ടാൽ മതി, ജയിലിലെത്തിച്ചേരാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടായി രാവിലെ? വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലഴിച്ച് മഞ്ഞ നിറമുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എന്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു, ആപ്പീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി. നാളെയാണല്ലേ? പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, കടലാസിൽ എന്താണ് എഴുതിക്കിടക്കണതാവോ? പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു. തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാരണോര് ഇവിടെ ഇരിക്കൂ. ഓ, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർണോക്ക് ചായോ മറ്റോ വേണോ? വേണ്ട. എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ
ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പന്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാധേയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു. ആപ്പീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പുറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ, അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ, വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പന് തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ, ഇതാ ഇവിടെയാണ്. ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പന് അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലിടനേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മനെ. കണ്ടുണ്ണി മറുപടി വിളിച്ചു, അപ്പാ. രണ്ടു വാക്കുകൾ മാത്രം. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ, നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ല അപ്പാ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എൻ്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. കാർന്നോരെ, പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞുനോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചിയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയമറിഞ്ഞു. ഒരു പേറ്റിച്ചിയെപ്പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. കാരണവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എന്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണു മൂടുന്നതിനു മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലെ തലഞ്ഞു നടന്ന് കടപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിൻ്റെ മുകൾ തട്ടുകളിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താനിറങ്ങി. ഓ